ആ ഞാൻ വിളിക്കാം വിളിക്കാം. രാധിക്കേ, ഫോട്ടോ എടുത്തപ്പോ കണ്ടില്ലല്ലോ, ഭർത്തെ ഒരു ഫോട്ടോ കൂടി എടുക്കണേ. സമയമല്ലേ ചേച്ചി, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോട്ടെ. ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് പോയാ മതി. ആ എടുക്കാം. അല്ല മണിക്കുട്ടി എവിടെ? മണിക്കുട്ടി കാണാനില്ല. എന്താ കാണാനില്ലെന്നോ? മണിക്കുട്ടി കാണുന്നില്ല. പിന്നെ അവളെവിടെ പോയി? എനിക്കറിയില്ല, ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അമ്മ കണ്ടോ മണിക്കുട്ടിയെ? ആ പിന്നെ ആ പെണ്ണ് എവിടെയാണെന്ന് നോക്കി നടക്കലാണല്ലോ എന്റെ പ്രധാന ജോലി. കൃഷ്ണ കണ്ടോ? ഇടയ്ക്ക് കണ്ടിരുന്നു, പിന്നെ ചടങ്ങ് നടക്കുന്നതിനിടയിൽ ശ്രദ്ധിച്ചില്ല. മാമേ നമുക്കൊന്ന് നോക്കാം. വാ അവിടെ നിൽക്കേ, രാധിക നോക്കാൻ പോയിട്ടുണ്ടല്ലോ, അതുപോലെ നീ വന്ന് സദ്യ കഴിക്കാൻ നോക്ക്. ഓ സദ്യ കഴിക്കാഞ്ഞിട്ടാണോ അമ്മയ്ക്ക് പ്രശ്നം? കഷ്ടം തന്നെ, മനസ്സുണ്ടെങ്കിൽ വാ അമ്മേ. വാ കൃഷ്ണ. വാ മുത്തശ്ശി, നമുക്കും പോയി നോക്കാം, ഇല്ലെങ്കിൽ കുറ്റം മുഴുവൻ നമുക്കാവും. ശരിയാ, വാ. ഭരതൻ നീ വരുന്നില്ല? ആ വരാം. എന്നാ വാ. നമുക്ക് അവിടെ നോക്കാം, അങ്ങോട്ട് നോക്ക. മോളെ മണിക്കുട്ടി, ചേച്ചി ഒരു ചെറിയ കുട്ടിയെ കണ്ടോ? നീല ഡ്രസ്സ്. മോളെ ഞാൻ കണ്ടില്ല. രണ്ടു സൈഡ് മുടി. ഞാൻ കണ്ടില്ല. അയ്യോ മോളെ, മണിക്കുട്ടി എന്റെ കുട്ടി എവിടെ പോയേ? മോളെ മണിക്കുട്ടി കണ്ടോ? ഇല്ല കണ്ടില്ല, ഇവിടെയൊന്നും ഇല്ല. എല്ലാവരും പന്തലല്ലായിരുന്നോ? അതിനിടയ്ക്ക് മോളെ എവിടെ പോയതാ? ഇത് എനിക്കറിയില്ല, എങ്ങോട്ട് മാറിപ്പോരുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ഈശ്വര പറഞ്ഞ അനുസരണേ ഇല്ലല്ലോ. എവിടെയെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കേണ്ടതിന് പകരം ചുറ്റി നടക്കും ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായിട്ട്. ചെറിയ കുട്ടിയല്ലേ മേ, എന്തെങ്കിലും കാഴ്ച കണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയതാവും. എന്ത് കാഴ്ച ഇവിടെ കാണാനുള്ളത്? റിസോർട്ടിൽ ചെന്നപ്പോഴും അവസ്ഥ ഇത് തന്നെയായിരുന്നല്ലോ. അത് മണിക്കുട്ടിയെ ആരോ അപകടപ്പെടുത്താനായിട്ട് ശ്രമിച്ചതല്ലേ? ആരപകടപ്പെടുത്താൻ ശ്രമിച്ചാലും ഓടി ചെന്ന് ചാടി കൊടുക്കാൻ തയ്യാറാണല്ലോ അവള്. അങ്ങനെ പറയല്ലേ, മനപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. അവക്കെ അടക്കമില്ല, നീയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നല്ലോ. ഇതിപ്പോ ആരെ പിടിച്ചോണ്ട് പോയെന്ന് ആർക്കറിയാം? ഇവിടെ ഇപ്പൊ ആര് പിടിച്ചോണ്ട് പോയാ അമ്മേ? വെറുതെ ഓരോന്ന് പറയല്ലേ. വെറുതെ ഒന്നും അല്ല, കുട്ടികളെ തട്ടിക്കൊണ്ടു പോയി ഏതെല്ലാം വിധത്തിലാ ദ്രോഹിക്കുന്നെന്ന് അറിയാവോ? വല്ല കായലിലോ കുളത്തിലോ കിടന്ന്. ബ്ലഡ് വരുന്നുണ്ടല്ലോ കൃഷ്ണ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലോ? എന്റെ മോളെ ഒന്ന് കണ്ടുപിടിച്ചാ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. കൂടുതലൊന്നുമില്ല, വേഗം പോയി പോലീസിനെ അറിയിക്കും. അല്ലെങ്കിൽ ചിലപ്പോ അന്വേഷിച്ച് ചെല്ലുമ്പോ തിരിച്ചറിയാനായിട്ട് ബാക്കിയൊന്നും കിട്ടിയെന്ന് വരില്ല. അമ്മ പ്ലീസ് ഒന്നിക്കും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒന്നും പോ. വെറുതെ സമാധാനം നശിപ്പിക്കാൻ. ഓ ഞാൻ പറയുന്നതായിരിക്കും കുറ്റം. വാ മോളെ നമുക്ക് പോ. കരയണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ശരി അത് ഒന്നുകൂടെ നോക്കാം. ചില പരാതികൾ നമുക്ക് അങ്ങോട്ട് പോളെ. മണിക്കുട്ടി വിഷമിക്കാതെ, മണിക്കുട്ടി വരും. ഒരു മണിക്കുട്ടി, അവളെ നോക്കേണ്ട കാര്യം എനിക്കെന്താ? ഒരു കാര്യമില്ല, അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഭരതിനെ നോക്കിയത്. എന്നാലും അവൾ ഈ മണിക്കുട്ടി അവൾ എവിടെ പോയതാ?
എന്താ മോളെ? എന്റെ കാല് വഴയ്ക്കുന്നു. നിന്ന് ഇന്ന് മടുത്ത്. ഇവിടെ എവിടെ ഇരിക്കാനാ മോളെ? ഈ ബോക്സിന്റെ മേളിൽ ഇരുത്തിയാ മതി മുത്തശ്ശി. ഹാ ശരി, വാ ഇരുന്നു. നീ ഇതെവിടെ പോയിരിക്കായിരുന്നടാ? ആ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്താ കാര്യം? എന്താ ആ പെണ്ണിനെ അന്വേഷിച്ച് നടക്ക എല്ലാരും. ആ മണിക്കുട്ടി. ഓ അപ്പൊ ശരിക്കും കാണാനില്ല അല്ലേ? നന്നായി. ഇത്തവണയെങ്കിലും ആ ശല്യം ഒന്ന് ഒഴിവായാ മതിയായിരുന്നു. അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് കാവ്യയും കൃഷ്ണയൊക്കെ തീ പിടിച്ച് നടക്കുവാറ്റായി. ഇത്തിരി സൗര്യം പോയാലും കുഴപ്പമൊന്നുമില്ല. അവൾ ഒരിക്കലും തിരിച്ചു വരാതിരുന്നാ മതി. എവിടെ തിരിച്ചു വരാനോ അല്ലേ? എന്റെ മണിക്കുട്ടി, അവൾ എവിടെ പോയതാ? നമുക്ക് അന്വേഷിക്കാലോ, എന്തിനും പരിഹാരം കണ്ടുപിടിക്കാമല്ലോ. അവൾ എന്നോട് പറയാതെ എവിടെയും പോവില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. കാര്യമായിട്ടൊന്ന് നോക്കിയാ മതി. നമുക്ക് നോക്കാം. ആദ്യം ഈ വെള്ളം കുടിക്കേ. കുടിക്കേ, കുടിക്കേ രാധികേ, കുടിക്കേ. കുട്ടിയായതുകൊണ്ട് എവിടെ എന്താണെന്നറിയാൻ നിവൃത്തിയില്ലാത്തത്. അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് നോക്കാമായിരുന്നു. പതുക്കെ സൂക്ഷിച്ചു. മണിക്കുട്ടിയുടെ കയ്യിൽ ഫോണുണ്ട്. ഫോൺ കയ്യിലുണ്ടെന്ന് കൃഷ്ണ. ചടങ്ങ് നടക്കുമായിരുന്നതുകൊണ്ട് ഫോൺ മോളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയായിരുന്നു. അത് ഭാഗ്യമല്ല കൃഷ്ണ. ഒന്ന് വേഗം രാധികയുടെ ഫോണിലേക്ക് വിളിക്ക്. എന്റെ ഫോൺ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിരിക്ക. വേഗം പോയി എടുത്തോണ്ട് വാ. ശരിയാവും. സമാധാനിക്ക, നമുക്ക് നോക്കാം. സൂക്ഷിച്ചു. എന്റെ മോള്, നമുക്ക് നോക്കാം. ആ ചേച്ചി ജോലിക്കാരി. എന്തായി കാവ്യ, സദ്യ വിളമ്പി തുടങ്ങിയോ? അതാണോ അമ്മേ ഇത്ര അത്യാവശ്യം? പൂജയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത നടപടി എന്താ? സദ്യ കഴിക്കുക എന്നുള്ളത്. മണിക്കുട്ടിയെ കാണാതെ പോയിന്ന് അമ്മയോട് പറയാഞ്ഞിട്ടല്ലോ. അതിലെന്താ ഇത്രക്ക് പുതുമ? അവളുടെ സ്ഥിരം പരിപാടിയല്ലേ ഇത്. കഴിഞ്ഞ തവണ ഏതോ തമിഴന്മാരുടെ കയ്യിൽ നിന്നാ പോലീസ് പിടിച്ചത്. ഇനി ഇത്തവണ ആരുടെ കൂടെ ആണെന്ന് ആർക്കറിയാം? എന്താ അമ്മ ഇത്? വല്ല ഹിന്ദിക്കാരോ തെലുങ്കന്മാരോ ഒക്കെ അവളെ കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അത് നോക്കി ഇവിടെ വിശന്നിരിക്കേണ്ട കാര്യം എന്താ? ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ടിരിക്കാം. ഫോൺ എടുക്കാൻ പോയതാ. മണിക്കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. നമ്മൾ വിളിച്ചു നോക്കിയ എന്തെങ്കിലും വിവരം കിട്ടിയാലോ? കൃഷ്ണ, വേഗം വിളിക്ക് കൃഷ്ണ. നല്ല ശബ്ദമാണല്ലോ, ബെല്ലടിച്ചാ പോലും കേൾക്കാൻ വയ്യ. ഒന്നുകിൽ ഈ കൊട്ടും ബഹളവും നിർത്തി വെപ്പിക്കണം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി നിന്ന് വിളിക്കണം. കൃഷ്ണ പോരാ. Stop it! ഒന്ന് നിർത്താവോ? എന്ത് പറ്റി മോനെ? എന്റെ മോളെ കാണുന്നില്ല. എന്താ എന്താ പറഞ്ഞേ? എന്റെ മോള്,
അവളെ കാണാനില്ലെന്ന്. അവളെ കയ്യിൽ ഫോണുണ്ട്, പക്ഷെ വിളിച്ചു നോക്കാന്ന് വെച്ചാ ഇവിടുത്തെ ശബ്ദം കാരണം. ഇനി പറ മോനെ, എന്താ കാര്യം? അല്ല, എന്റെ മോളെ കാണാനില്ല. അവളുടെ കയ്യിലെ ഫോണിൽ റിങ് പോകുന്നുണ്ട്, പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ ശബ്ദം ഒന്ന് നിർത്തിയാലേ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റൂ. ആഘോഷം നടക്കല്ലേ, ആരും ഒന്നും അറിയില്ല. ഇങ്ങനെ ചില പൊടിക്കൈകൾ നടത്തിയാലേ നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റൂ. മോൻ ചെന്ന് വിളിക്കാൻ നോക്ക്, പൊയ്ക്കോ. വന്നാലും വന്നില്ലെങ്കിലും ആ പെങ്കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ എന്ന് കരുതി ഇത്തവണ ആ ആനുകൂല്യം കിട്ടണമെന്നില്ല. കൃഷ്ണ, കൃഷ്ണയാണോ പാട്ട് നിർത്തിച്ചത്? ഒരാളെ ഒന്ന് സഹായിച്ചു. ഒന്നുകൂടെ എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാമോ? ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയുന്നത്. അവള് വേറെ വല്ല നാട്ടിലും പോയി കാണും. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക് കൃഷ്ണ, കഴിയണ്ട, കണ്ടുപിടിക്കാം. ഈ ബോക്സിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. മാറ മോളെ. കൃഷ്ണ, അതിന് ശ്വാസം ഉണ്ടാ നോക്കിയേ, ഇവിടെ നിക്കുന്നേ ആ പെണ്ണിനെ തിരിച്ചു കിട്ടാതിരുന്ന. എന്താ ജയ ഈ പറയുന്നത്? ഒരു പൊടി കുഞ്ഞല്ലേ, ചെകുത്താൻ തോറ്റു പോകുന്ന മനസ്സാണല്ലോ നിന്റേത്. നമ്മുടെ കൂട്ടുകാരിയല്ലേ, അങ്ങനെ തന്നെ വേണം. മോളെ, മാറിക്കോട്ടെ, ഒന്ന് വേഗം വണ്ടി വിട്.
വിഷമിക്കാതെ, നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്, മുഖൊന്നും സംഭവിക്കില്ല. ഒന്ന് കണ്ണു തുറന്ന മതിയായിരുന്നു. ഈശ്വര മോളെ, ഒന്ന് കണ്ണു തുറക്ക്, അമ്മയല്ലേ വിളിക്കുന്നേ, എന്റെ പൊണ്ണല്ല, ഒന്ന് വിളിക്ക് മോളെ. മാക്സിമം സ്പീഡിലല്ലേ പോകുന്നത്, നീ ആ നെഞ്ചൊക്കെ ഒന്ന് തടവി കൊടുക്ക. മണിക്കുട്ടി, മോളെ ഒന്ന് കണ്ടു തുറക്കട്ടെ. മോളെ മണിക്കുട്ടി, ഒന്നല്ല കേട്ടോ, നമ്മൾ വേഗം ഹോസ്പിറ്റലിലെത്തും. ആ ശരി ശരി, നീ എന്താ വെച്ച ചെയ്യ്? നീരജ അവളങ്ങ് നേരിട്ട് എത്തിക്കോളാന്നാ പറഞ്ഞത്. എല്ലാം കൂടി കെട്ടിപ്പറക്കി ഹോസ്പിറ്റലിൽ പോയിരിക്കുമല്ലേ, ഇനിയിപ്പോൾ ഫംഗ്ഷൻ നടക്കുവോ? നമുക്ക് പിന്നാലെ പോവാതെ പറ്റുമോ? അപ്പൊ ഫംഗ്ഷനോ? വൈകിട്ട് എല്ലാരും വരില്ലേ? അപ്പൊ നല്ല ഡ്രസ് വരെ വാങ്ങി വെച്ചതാ. നീ ഒരു കാര്യം ചെയ്, അതെല്ലാം അങ്ങ് മാറ്റി വെച്ചേക്ക്, ഒന്നിന്റെ ആവശ്യം വരാൻ പോകുന്നില്ല. എന്തൊരു കഷ്ടമായത് മുത്തശ്ശി, നമ്മൾ എന്ത് ചെയ്യും? മോളെ ഞാനൊന്ന് ആലോചിക്കട്ടെ. എത്ര ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ലമ്മേ, ആ മണിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ ഉടനെ തന്നെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തിട്ട് അളിയൻ അതിന്റെ പുറകെ കാവ്യേച്ചി ആണെങ്കിൽ കൂടെ നിൽക്കും. അമ്മയ്ക്ക് ഇത് എന്തിന്റെ ആവശ്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ അളിയന് പിന്നെ രാധികയെ പ്രീതിപ്പെടുത്തണം എന്നെങ്കിലും പറയാം. ഭരതേ, സംസാരിക്കുമ്പോ ആളും തരവും ചുറ്റുപാടും ഒക്കെ നോക്കി വേണം സംസാരിക്കാൻ. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ കഥകളി കാണിക്കുന്നത്? ഏയ് ഒന്നുമില്ല മോളെ, വൈകിട്ട് ഫംഗ്ഷൻ നടക്കാൻ എന്താ വഴി എന്ന് ആലോചിച്ചതാ. അളിയനെയും കാവ്യച്ചയും എങ്ങനെ വരുത്തോന്ന് ആലോചിക്കുവായിരുന്നു. ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും വഴി പറയാമേ. അന്ന് ഓണത്തിന് റിസോർട്ടിലെ നൈറ്റ് പ്രോഗ്രാംസ് മുഴുവൻ ക്യാൻസൽ ചെയ്തത് ആ മണിക്കുട്ടി ഒറ്റയൊരു കാരണം. ഇന്നും അതേ സംഭവം തന്നെ ആവർത്തിക്കാൻ പോകുന്നു. ആലോചിക്കട്ടെ മോനെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മേ. ആ ഹോസ്പിറ്റലിൽ ചെന്ന് കൃഷ്ണയും കാവ്യം കൂട്ടിക്കൊണ്ട് വരണമെന്നാണോ? അതൊന്നുമല്ല, നമ്മൾ വേഗം റിസപ്ഷൻ അറേഞ്ച് ചെയ്ത് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് ചേച്ചി അളിയനെ വിളിച്ച് വേഗം വരാൻ പറയുന്നു. എല്ലാവരും റെഡിയാണെന്ന് കുറച്ച് ഡ്രമാറ്റിക്കലായിട്ടങ്ങ് അവതരിപ്പിക്കാം. അപ്പോൾ അവർ വന്നോളൂ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യമില്ല അല്ലേ? എന്തിന്, ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ആ പെണ്ണ് ചത്താലും ജീവിച്ചാലും നമുക്കെന്താ? ശരിയേ. നന്നായി വിശക്കുന്നുണ്ട് മാമ. അതെന്താ, നമുക്ക് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി റെസ്റ്റോറന്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം അല്ല മാം. പിന്നെ ഒരു കാര്യം മോളെ, നീ ഭക്ഷണം കഴിച്ചു എന്ന് ഒരു കാരണവശാലും കാവ്യോട് പറയരുത്. നീ വിശന്ന് തളർന്നിരിക്കുകയാണെന്ന് വേണം കാവ്യ അറിയാൻ. അതെ അതെ. അപ്പൊ അമ്മേ നമുക്ക് വേഗം ഒരു റെസ്റ്റോറന്റിലേക്ക് വിടാം. നീ വേഗം വിട്, നന്നായിട്ടൊന്ന് കഴിക്കണം. എന്റെ മോള്, മകളേ,
അവക്ക് എന്തെങ്കിലും പറ്റിയോ? ഈശ്വര, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. വിഷമിക്കാതെ രാധിക്ക, ഈശ്വരൻ അങ്ങനെ നമ്മളെ കൈവിടില്ല. മൊഴിയിലറിയാതെ അച്ഛൻ വഴിയിൽ തണലായി നിൽക്കാം.